ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി ആദ്യം തന്നെ ഞാനിവിടെ കെറ്റിൽ ഓൺ ചെയ്ത് ഒരു പാത്രം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു സവാളയുടെ പകുതി രണ്ട് തണ്ട് മല്ലിയില ഇവ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും മല്ലിയിലയും പച്ചമുളകും ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കൈലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ മുമ്പ് നന്നായി മിക്സ് ചെയ്ത് വരാൻ എളുപ്പമായിരിക്കും ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നൂലപ്പത്തിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് അരിഞ്ഞു വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ആദ്യം കയ്യിലൊണ്ട് ഇളക്കി കൊടുത്ത് പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നല്ലെണ്ണം വേണം ഉപയോഗിക്കാം ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഇതിൽ നിന്ന് ഒരു ഉണ്ട മാവ് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മുടെ പരത്തി എടുക്കുക ഈ കടിയിലേക്ക് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ക്യാരറ്റ് സവാളയൊക്കെ ചേർത്തുകൊണ്ട് റൗണ്ട് ഷേപ്പ് വരുന്നതിന് വേണ്ടി നമുക്ക് കൈ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അധികം കട്ടി കുറയ്ക്കാൻ നിൽക്കരുത് അത്യാവശ്യം കട്ടിയോടുകൂടി വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി ഇപ്പം ഞാനിതാ ഇതുപോലെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ ദോശക്കല്ലിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് വേണം ദോശക്കല്ലിലേക്ക് ഇടാൻ ദോശക്കല്ലിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് ഫസ്റ്റ് ഒന്ന് മറിച്ചിടണം തീ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഓയിലെടുത്ത് ഈ റൊട്ടിയുടെ മേലെ ഒന്ന് പരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ വേണം നമുക്കിത് തേച്ചു കൊടുക്കാൻ ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഓയിൽ പരട്ടി കൊടുക്കണം എന്നാലേ പുറംഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളു തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്കാകുമ്പോൾ ഈ ക്യാരറ്റൊക്കെ മുരിഞ്ഞ് വരുന്നതാണ് ക്യാരറ്റിൻ്റെയൊക്കെ സേ പുറംഭാഗം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ അടുത്തും പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിതുപോലെ ബാക്കി എല്ലാവരും ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ വിടരുത് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം അതുപോലെ ഇട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ഉടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പിന്നീട് ഓയിൽ ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചോട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ റൊട്ടിയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കൊണ്ട് എനിക്കൊരു അഞ്ച് റൊട്ടിയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്